ഹലോ എവരിവൺ, വെൽക്കം ടു എലിഷാസ് വ്ളോഗ്. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സീസൺ ബേസ് ചെയ്തിട്ടുള്ള ബുള്ളറ്റ് ജേണലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ബുള്ളറ്റ് ജേണൽ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ ജേണലിൻ്റെ ഫ്രണ്ട് പേജിൽ സീസൺസ് ഗ്രീറ്റിംഗ്സ് എന്നാണ് എഴുതുന്നത്. കാരണം ഈ ജേണലിൻ്റെ തീം സീസൺസ് ആണ്. ഇത് നമുക്ക് ഒരു ബ്ലാക്ക് ജെൽ പെൻ ആൻഡ് ഗ്ലിറ്റർ പെൻ യൂസ് ചെയ്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഫസ്റ്റ് സീസണായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സ്പ്രിംഗ് ആണ്. അതിനാൽ നെക്സ്റ്റ് പേജിൽ സ്പ്രിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോട്ട് എഴുതാണ്. തേർഡ് പേജിൽ സ്പ്രിംഗ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഫ്ലവർ റീത്ത് തയ്യാറാക്കാൻ പോവുകയാണ്. സർക്കിളിന് ചുറ്റും ഫ്ലവേഴ്സ് ആഡ് ചെയ്ത് അതിനെ ബ്ലാക്ക് ജെൽ പെൻ വെച്ച് ഹൈലൈറ്റ് ചെയ്യുന്നു. ഫ്ലവർ റീത്ത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ സ്പ്രിംഗ് നേടി നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. ഞാൻ 2 മന്ത്സ് ആണ് ഇതിലെടുത്തിരിക്കുന്നത്, മാർച്ച് ആൻഡ് ഏപ്രിൽ. ഇന്ത്യയിൽ 5 സീസൺ ഉള്ളത് കൊണ്ടാണ് മാർച്ചും ഏപ്രിലും മാത്രം എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് പേജിൽ ഫസ്റ്റ് മന്തായ മാർച്ച് എന്നെഴുതാം. ബുള്ളറ്റ് ജേണലിൻ്റെ ഷോർട്ട് ഫോമാണ് ബുജോ. ഈ ജേണൽ ടാസ്ക് ട്രാക്കറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ആദ്യമേ മാർച്ചിലെ കലണ്ടറാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. കുറച്ചധികം സ്പേസ് ഓരോ ഡേറ്റിനും കൊടുത്താൽ നമുക്ക് അതിലെ ടാസ്ക് നോട്ട് ചെയ്യാവുന്നതാണ്. ബുള്ളറ്റ് ജേണൽ നമ്മുടെ ഫിസിയോളജിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിനെ ട്രാക്ക് ചെയ്യുന്നതാണ്. ബുള്ളറ്റ് ജേണൽസ് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും, പക്ഷേ നമ്മുടെ നീഡിനനുസരിച്ച് അത് പ്ലാൻ ചെയ്യുക ബുദ്ധിമുട്ടായിരിക്കും. ഇതിൽ നമുക്ക് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഗോൾസ് എന്നിവ എഴുതി ചേർക്കാം. ഡയറി എഴുതുന്നവർക്കും ബുജോ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മുടെ ടാസ്കുകളെ തരംതിരിക്കും. ഞാൻ ഇവിടെ സീസൺ ബേസ്ഡ് ബുജോ ആണ് ഉണ്ടാക്കുന്നത്. ഒരു നോട്ട്ബുക്കും പെന്നും മതി ബുജോ തയ്യാറാക്കാൻ. കൂടാതെ സ്കെച്ച് പെൻ, മാർക്കേഴ്സ്, സ്റ്റിക്കേഴ്സ് എല്ലാം ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യാം. ഞാനിവിടെ ഡേയും ഡേറ്റ്സും മാർച്ചിൽ എഴുതി എൻ്റെ മന്ത്ലി ലോഗ് തയ്യാറാക്കാൻ പോവുകയാണ്. ഇതിൽ പലതര കളേഴ്സ് ഉപയോഗിച്ച് ഞാൻ ഈ ഏതൊക്കെ ദിവസം പഠിച്ചു, വർക്ക് ചെയ്തു, ട്രാവൽ ചെയ്തു, ഷോപ്പിംഗ് ചെയ്തു എന്ന് മെൻഷൻ ചെയ്യാൻ സ്പേസ് ഇട്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഏപ്രിൽ മാസവും സെയിം രീതിയിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എൻ്റെ ഗോൾ സെറ്റിംഗ് ചെയ്യുന്ന പേജാണ്. ഇതിൽ ഞാൻ സ്പ്രിംഗ് സീസണിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ഗോൾസ് മെൻഷൻ ചെയ്യാൻ ഞാൻ 6 സ്പേസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഷേപ്പ് മുൻപത്തെ പേജുകളെ അപേക്ഷിച്ച് വ്യത്യസ്തമാണ്. പലതര ഷേപ്പും നമുക്ക് ഓരോ ഗോളിനു വേണ്ടിയും സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ കുറച്ച് ലീവ്സും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന സ്പേസിൽ ഞാൻ നമ്പേഴ്സ് എഴുതുന്നുണ്ട്. ഇതിൽ ഞാൻ 6 ഗോൾസിന് വേണ്ടിയുള്ള സ്പേസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എഴുതുന്നതിന് വേണ്ടിയുള്ള പേജാണ്. ഇതിനെ ടു ഡു ലിസ്റ്റ് എന്ന് പറയും. ഇത് എഴുതാൻ വേണ്ടിയുള്ള പേജാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇതിന് ഞാൻ പണ്ടത്തെ പസിൽസിൻ്റെ ഷേപ്പ് ആണ് ഹെഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്.
ഇതിലെ ഓരോ പേജും വ്യത്യസ്തമായിട്ടിരുന്നാൽ നമുക്ക് തന്നെ ഈ ജേണൽ കംപ്ലീറ്റ് ചെയ്യാൻ താല്പര്യം തോന്നും. ഞാൻ സീസണൽ ലിസ്റ്റാണ് ഇതിൽ എഴുതുന്നത്. അതിന് മറ്റ് പേജുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഡിസൈൻ തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ടിക്കും റോങ്ങും എഴുതി ഏതൊക്കെ ഞാൻ ചെയ്തു ചെയ്തില്ല എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് രണ്ട് പേജിൽ ഞാൻ എൻ്റെ സ്പ്രിംഗ് ടാർജറ്റും സ്പ്രിംഗ് പ്ലേലിസ്റ്റ്, ബഡ്ജറ്റ് ട്രാക്കർ, സ്പ്രിംഗ് സീസണിലെ എൻ്റെ ബെസ്റ്റ് മെമ്മറി എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്പ്രിംഗ് ടാർജറ്റിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ഐഡിയാസും ഞാൻ ഏതൊക്കെ ബുക്കാണ് ഈ സീസണിൽ വായിക്കാൻ ഉദ്ദേശിക്കുന്നതും മെൻഷൻ ചെയ്യുന്ന സ്പേസാണ്. ഇതിനു വേണ്ടി ഞാൻ രണ്ട് യെല്ലോ നോട്ട് പാഡ്സ് പേപ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇത് ടേപ്പ് വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. ഈ പേജും ഞാൻ മറ്റ് പേജുകളിൽ നിന്നും വ്യത്യസ്തമാക്കാൻ നോക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് എൻ്റെ സ്പ്രിംഗ് പ്ലേലിസ്റ്റാണ്. ഒരു മ്യൂസിക് പ്ലെയറിൻ്റെ തീമാണ് കൊടുക്കുന്നത്. ഇതിൽ ഈ സീസണിൽ ഞാൻ ഇഷ്ടപ്പെട്ട പാട്ടുകൾ മെൻഷൻ ചെയ്യുന്നതിന് വേണ്ടിയാണ്. നെക്സ്റ്റ് ഈ സീസണിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മെമ്മറി ഫോട്ടോ ഒട്ടിക്കാനുള്ള സ്പേസാണ്. ഇതിൽ ഞാനൊരു ക്യാമറ ഐക്കണും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്പ്രിംഗ് സീസണിലെ ബഡ്ജറ്റ് ട്രാക്കറാണ്. മാർച്ചും ഏപ്രിൽ മാസത്തിൽ വീക്ക് അടിസ്ഥാനത്തിൽ എനിക്ക് വന്ന ചെലവുകൾ എഴുതുന്നതിന് വേണ്ടിയാണ് അത്. പ്ലസ് ആൻഡ് മൈനസ് സിമ്പിൾ ഉപയോഗിച്ച് ബഡ്ജറ്റ് ഡിനോട്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് പേജാണ്. ഞാൻ ഈ സ്പ്രിംഗ് സീസണിൽ ആരോടെല്ലാം കടപ്പെട്ടിരിക്കുന്നുവോ അവരുടെ നെയിംസ് മെൻഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പേജാണ് തയ്യാറാക്കുന്നത്. ഈ പേജിൻ്റെ ഹെഡിങ് ഗ്രാറ്റിറ്റ്യൂഡ് ജാർ എന്നാണ്. ഒരു ജാർ വരച്ച് അതിൻ്റെ ഉള്ളിലായിരിക്കും ഞാൻ എൻ്റെ താങ്ക്സ് ഗിവിങ് നെയിംസ് ഈ സീസണിലെ മെൻഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പേജ് ലാസ്റ്റ് പേജാണ് ഈ സീസണിൻ്റെ. അത് ഈ സീസണിൻ്റെ റിവ്യൂ എഴുതാൻ വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തെല്ലാം ഈ സീസണിൽ ഞാൻ ചെയ്തുവെന്നും എന്തെല്ലാം ഈ സീസണിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് ചേഞ്ച് ചെയ്തു എന്നും എഴുതുന്നതിന് വേണ്ടിയുള്ള പേജാണ് ലാസ്റ്റ് പേജ്. നെക്സ്റ്റ് നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന പേജുകൾ ഒന്ന് കളർഫുൾ ആക്കാം. അതിനുവേണ്ടി ഞാൻ കളർ പെൻസിലുകളാണ് യൂസ് ചെയ്യുന്നത്. സ്കെച്ച് പെൻ പടരാൻ ഇടയുണ്ട്, അതിനാലാണ് കളർ പെൻസിലുകൾ ഞാൻ യൂസ് ചെയ്തത്. സ്പ്രിംഗിൻ്റെ കോട്ട് എഴുതിയ പേജ് നമുക്ക് കളർ പേപ്പേഴ്സ് വെച്ച് അലങ്കരിക്കാം. ഇതിൽ ഞാൻ കുറച്ച് ഫ്ലവേഴ്സും വരച്ചിട്ടുണ്ട്. കൂടാതെ സ്പ്രിംഗിൻ്റെ ഹെഡിങ് എഴുതിയ പേജിൽ നമ്മൾ ഏത് വർഷത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും എഴുതാം. അതിനു വേണ്ടി കോയിൻസ് യൂസ് ചെയ്ത് സർക്കിൾ വരച്ച് അതിൽ 2021 എന്ന് മെൻഷൻ ചെയ്യാം. ഇതിൽ മാർച്ചും ഏപ്രിലും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ സ്കാർഫ് മെറ്റീരിയൽസ് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ബോക്സാണിത്. ഇതിൽ നിന്ന് നമുക്ക് പേപ്പർ കട്ടിങ്സും ഹെഡിങ്സും ചൂസ് ചെയ്ത് മറ്റ് പേജുകൾ അലങ്കരിക്കാം. മാർച്ച് മാസത്തിന് വേണ്ടി ഒരു ബട്ടർഫ്ലൈ, ഫ്ലവർ എന്നിവയാണ് യൂസ് ചെയ്യുന്നത്.
ഇതെൻ്റെ സ്റ്റിക്കർ കളക്ഷൻസ് ആണ്. നമുക്ക് സ്റ്റിക്കേഴ്സും കളർഫുൾ ടേപ്സും ഓൾഡ് ന്യൂസ് പേപ്പർ കട്ടിങ്സൊക്കെ വെച്ച് നമ്മുടെ ജേണൽ അലങ്കരിക്കാവുന്നതാണ്. ഫ്രീ ആയി കിടക്കുന്ന സ്പേസിൽ ഞാൻ സ്ക്വയർ കട്ടിങ്സ് വെച്ച് ഫിൽ ചെയ്യുകയാണ്. നമ്മുടെ കയ്യിലുള്ള ഇന്നും വെച്ച് നമുക്ക് നമ്മുടെ ജേണൽ അലങ്കരിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഗോൾസ് എന്ന് എഴുതിയ പേജാണ്. ഇതിലെ ഹെഡിങ് ഞാൻ പല കളേഴ്സ് വെച്ച് കളർ ചെയ്തെടുക്കുകയാണ്, കുറച്ച് കളർഫുൾ ആകാൻ വേണ്ടിയാണ്. ഗോൾസിൻ്റെ പേജിൽ ഒരു മഷ്റൂമും ടു ഡു ലിസ്റ്റിൽ ഒരു ബലൂണും കുറച്ച് പേപ്പർ ക്രാഫ്റ്റും ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് പേജിൽ 3 ബാക്ക്ഗ്രൗണ്ട്സ് വെച്ച് അതിൽ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് ഒരു ഫ്ലവർ ഉള്ള ഒരു ചെടിയും കൂടാതെ ഒരു ബട്ടർഫ്ലൈനെയും വരയ്ക്കുകയാണ്. ഇതോടെ സ്പ്രിംഗ് ബുള്ളറ്റ് ജേണൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫുൾ ഓവർവ്യൂ ഒന്ന് കണ്ടു നോക്കാം. Thank you.